ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കലാവ മഗ് കേക്ക് ആണ്. എഗ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ടേസ്റ്റി മഗ് കേക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണേ. മൈക്രോവേവിലാണ് മഗ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ വലിയൊരു സൈസ് മഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരു ബൗളിലേക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുമ്പോൾ അതിൽ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആദ്യം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു പിഞ്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അരിപ്പയിലൂടെ അരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് റീഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്ത ശേഷം കേക്ക് ബാറ്റർ തിക്കാണെന്ന് തോന്നുകയാണെങ്കിലും വീണ്ടും അതിലേക്കും പാൽ ചേർത്ത് കൊടുക്കാം. എഗ്ലെസ് വാനിലയും അതുപോലെ തന്നെ ചോക്ലേറ്റ് മഗ് കേക്കും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്റർ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അതിലേക്ക് പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 4 ടേബിൾ സ്പൂൺ, ഇപ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് മഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ റെഡിയായിരിക്കുകയാണ്. ഇനി മഗ്ഗിലേക്ക് ഒഴിക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. ഇനി മൈക്രോവേവിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മൈക്രോവേവിൽ ഹൈ പവറിൽ 1 മിനിറ്റും 40 സെക്കൻഡും വെക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൈക്രോവേവിൽ കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് മൈക്രോവേവ് കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള എഗ്ലെസ് ചോക്കലാവ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പൊ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വരെ, ബൈ ബൈ, താങ്ക് യു.